കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ബിജെപിക്ക് വേണ്ടി നിരവധി മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? ആരാണ് കാരണക്കാരൻ? ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് എ പി അബ്ദുള്ളക്കുട്ടി എത്തിയതിന് ശേഷമാണ് ബിജെപിക്ക് വേണ്ടി മുസ്ലിം സ്ത്രീകൾ പോലും കേരളത്തിൽ മത്സരിച്ചു തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ കേരളത്തിലെ താരപ്രചാരകരുടെ പട്ടികയിൽ ഇപ്പോൾ എ പി അബ്ദുള്ളക്കുട്ടിയുമുണ്ട്. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ആളുകളെ കയ്യിലെടുക്കുകയും ചെയ്യുന്നു. ശബരിമലയും മോദിയും അടക്കം പ്രചാരണ വിഷയങ്ങളാക്കിയാണ് അബ്ദുള്ളക്കുട്ടി വോട്ട് ചോദിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല ശാസ്താവിനെ മനസ്സിലോർത്ത് വേണം വോട്ട് ചെയ്യാനെന്ന് എ പി അബ്ദുള്ളക്കുട്ടി മലപ്പുറം വണ്ടൂരിൽ നടന്ന എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ സംഗമ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി. ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടത്തിയ നുണപ്രചാരണങ്ങളുടെ കാലം കഴിഞ്ഞെന്നും അതിനുള്ള തെളിവാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന മുസ്ലിം മതവിശ്വാസികളുടെ എണ്ണമെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. വികസന മുദ്രാവാക്യത്തിനൊപ്പം തന്നെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മുഖ്യ വിഷയം ശബരിമലയിലെ സ്ത്രീ പ്രവേശനമാണെന്നും അബ്ദുള്ളക്കുട്ടി അന്ന് പറഞ്ഞു. എത്ര ക്രൂരമായിയാണ് ശബരിമല അയ്യപ്പ ഭക്തന്മാരോട് അവർ പെരുമാറിയത്. എനിക്ക് പറയാനുള്ളത്, വോട്ട് ചെയ്യേണ്ട ദിവസം രാവിലെ പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ടിംഗ് മെഷീൻ്റെ മുൻപിൽ നിന്ന് ശബരിമല ശാസ്താവിനെ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയൻ്റെ ഇരട്ടച്ചങ്കിൽ തന്നെ കുത്തുന്ന തെരഞ്ഞെടുപ്പാക്കി മാറ്റുക എന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പ്രസ്താവന. കേരളത്തിൽ 60-നടുത്ത് മുസ്ലിം മതവിശ്വാസികൾ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ടെന്നും എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. അതേസമയം ബി ജെ പിയിലെ ഗ്രൂപ്പ് പോര് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എ പി അബ്ദുള്ളക്കുട്ടിക്ക് ദേശീയ ഉപാധ്യക്ഷ സ്ഥാനം നൽകിയതടക്കം ഗ്രൂപ്പ് തർക്കത്തിൽ വിഷയമാകുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം കൈയാളുന്ന മുരളീധര പക്ഷത്തിനെതിരെ കൂടുതൽ പരാതികളുമായി എതിർവിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തനത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട കോർ കമ്മിറ്റി യോഗം നടത്താത്തതിനെ ചൊല്ലിയാണ് നിലവിൽ ആരോപണം. ശോഭാ സുരേന്ദ്രൻ വിഷയം ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ഇതെന്നാണ് ആക്ഷേപം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഊർജം പകരാൻ അമിത്ഷായെ എത്തിക്കാനുള്ള നീക്കം പാളിയത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അതൃപ്തിയാണ് തെളിയിക്കുന്നതെന്നും ഇവർ പറയുന്നു. പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം ഒരാഴ്ചക്കിടെ 2 തവണയാണ് നടന്നത്. അടുത്ത കാലത്തൊന്നും ഇങ്ങനെയുണ്ടായിട്ടില്ല. കോർ കമ്മിറ്റിയിൽ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റുമാരടക്കമുള്ള 12 പേരാണ് അംഗങ്ങൾ. ഇതിൽ 7 പേരും ശോഭയും മറ്റ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ ന്യായമാണെന്നും ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും അഭിപ്രായമുള്ളവരാണ്. പ്രശ്നം പരിഹരിക്കാൻ ചിലർക്ക് താല്പര്യമില്ലാത്തതാണ് യോഗം കൂടാതിരിക്കാൻ കാരണം. കഴിഞ്ഞ ദിവസം നടന്ന ഭാരവാഹി യോഗത്തിൽ കൃഷ്ണദാസ് പക്ഷം ഇതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. പടലപ്പിണക്കങ്ങൾ പരിഹരിക്കണമെന്ന് ആർ എസ് എസ് നേതൃത്വം നിർദ്ദേശിച്ചു. ഭാരവാഹി യോഗത്തിന് ശേഷം നേതൃതലത്തിലെ ചിലരുടെ ഒത്താശയോടെ ഗ്രൂപ്പ് യോഗം നടത്തിയതായാണ് വിവരം. ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തനം വിലയിരുത്താനെത്തിയ പ്രഭാരികൾക്കും തർക്കത്തിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ സി പി രാധാകൃഷ്ണൻ, കർണാടകത്തിലെ സുനിൽകുമാർ എന്നിവരാണ് കേരളത്തിലെ പ്രഭാരികൾ. ഇവർ നൽകുന്ന റിപ്പോർട്ടും നിർണായകമാണ്. സംസ്ഥാന നേതൃത്വത്തെ അമിത്ഷാ അടക്കമുള്ളവർ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്ന് പ്രചാരമുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി 3 ജയം സ്വന്തമാക്കുമെന്ന അവകാശവാദവുമായി സംസ്ഥാന നേതാക്കൾ അമിത്ഷായെ ഇവിടേക്ക് ക്ഷണിച്ചിരുന്നു. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലുമായി മൊത്തം 8000 വാർഡുകളിൽ വിജയിക്കുമെന്നാണ് അവകാശവാദം. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അനുഭവമുള്ള ദേശീയ നേതൃത്വം ഇത് കാര്യമാക്കുന്നില്ലെന്നാണ് സൂചന.